ടോപ്പിക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇതെല്ലാവരും അറിയുന്ന കാര്യമായിരിക്കും. നമുക്കൊരു മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു കണ്ടക്ടറായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നായിരിക്കും. അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും എപ്പോഴൊക്കെ മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടക്ടറിനായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ വേരിയേഷൻ വരുന്നുണ്ട്. അതായത് ജസ്റ്റ് സ്റ്റേഷനറി നിൽക്കാതെ ഏതെങ്കിലും ഒന്ന് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും, ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ചേഞ്ചസ്, എപ്പോഴും ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. ഇനി EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യൂ. അതുപോലെ ഇഫ് ദ കണ്ടക്ടർ ഫോംസ് എ കംപ്ലീറ്റ് ലൂപ്പ് ഓർ സർക്യൂട്ട് എ കറണ്ട് വിൽ ഫ്ലോ ഇൻ ഇറ്റ്. ഈ ഫിനോമിനയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഇതിൽ പോയിന്റ്സ് രണ്ടെണ്ണം നോട്ട് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ, ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്ക് വിത്ത് ദ കണ്ടക്ടർ. ഇനി എപ്പോഴാണ് ഏതുവരെ ഈ EMF ഉണ്ടാവും, ഏതുവരെ ഈ ചേഞ്ച് ടേക്ക് പ്ലേസ് ചെയ്യുമോ അതുവരെ ഉണ്ടാവും. ഇതാണ് ഈ രണ്ട് പോയിന്റ്, ദ EMF ആൻഡ് ഹെൻസ് ദ കറണ്ട് ഈസ് ഇൻ ദ കണ്ടക്ടർ ഓർ കോയിൽ വിൽ പേഴ്സിസ്റ്റ്. അതായത് കറണ്ട് ഉണ്ടാവണമെങ്കിൽ ക്ലോസ് ലൂപ്പ് ഉണ്ടാവണം ഞാൻ പറഞ്ഞു, ഓർ കോയിൽ വിൽ ഇൻ ദിസ് കണ്ടക്ടർ EMF ആൻഡ് ഹെൻസ് ദ കറണ്ട് ഇൻ ദിസ് കണ്ടക്ടർ വിൽ പേഴ്സിസ്റ്റ് സോ ലോങ് ആസ് ദിസ് ചേഞ്ച് ഇൻ ടേക്ക് പ്ലേസ്. ഓക്കെ, ഇനി അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ. നമ്മളിവിടെ ഒരു കോയിൽ സി കോയിൽ ഒരു ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മളോട് വെച്ചിട്ടുണ്ട്. ഈ പെർമനൻറ്റ് മാഗ്നറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന കോയിലിൻ്റെ അവിടോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഗാൽവനോമീറ്റർ റിഫ്ലക്റ്റ് ചെയ്യും, അത് പുറത്തോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ മാഗ്നറ്റ് അവിടെ വെറുതെ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഡിഫ്ലക്ഷൻ ജസ്റ്റ് അങ്ങനെ നിൽക്കുള്ളൂ. അപ്പോൾ എപ്പോഴൊക്കെ അത് അങ്ങോട്ട് കൊണ്ട് വരികയുന്നു അപ്പോഴാണ് ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുക. ടു ഡെമോൺസ്ട്രേറ്റ് ദ ഫെനോമിനൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കൺസ്ട്രക്ട് കോയിൽ സി ഓഫ് സെവറൽ ടേൺസ് ആൻഡ് കണക്ടഡ് ടു എ സെൻറ്റർ സീറോ ഗാൽവനോമീറ്റർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവ് ടുവേർഡ്സ് ദ കോയിൽ, ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഒബ്സർവ് ദാറ്റ് ദ ഗാൽവനോമീറ്റർ ഷോ എ ഡിഫ്ലക്ഷൻ ഇൻ വൺ ഡയറക്ഷനിലോട്ട് റിഫ്ലക്ട് ചെയ്യും. ഇഫ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് എവേ, അവിടുന്ന് മൂവ് എവേ ചെയ്ത് കഴിഞ്ഞാലോ ഫ്രം ദ കോയിൽ, ദ ഗാൽവനോമീറ്റർ അഗെയിൻ ഷോ ഡിഫ്ലക്ഷൻ, അത് ഏത് ഡയറക്ഷനിലും ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇൻ ഈദർ കേസ് ദ ഡിഫ്ലക്ഷൻ വിൽ പേഴ്സിസ്റ്റ്, ഏത് കേസിലും ഈ ഡിഫ്ലക്ഷൻ എന്തുണ്ട് അവിടെ ഉണ്ടാവും. സോ ലോങ് ആസ് ദ മാഗ്നറ്റ് ഈസ് ഇൻ മോഷൻ, എപ്പോഴൊക്കെ മാഗ്നറ്റ് മോഷൻ ഉണ്ടോ ആ സമയത്തൊക്കെ ഇത് എന്തുണ്ട് ഡിഫ്ലക്ഷൻ. ദ പ്രൊഡക്ഷൻ ഓഫ് EMF ആൻഡ് ഹെൻസ് കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ഫാക്ട് ദാറ്റ് വെൻ ദ മാഗ്നറ്റ് ഈസ് ഇൻ മോഷൻ, അതായത് എപ്പോഴൊക്കെ മാഗ്നറ്റ് മോഷൻ ഉണ്ടോ അപ്പോഴാണ് എന്തെന്ന് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇത് നിർത്തുന്നു ആ സമയത്ത് എന്ത് ചെയ്യില്ല, EMF ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഫ്ലക്സ് ലിങ്കേജ് ആണ്. ആ ഫ്ലക്സ് ലിങ്കേജ് ചെയ്യാൻ എന്ത് ചെയ്യാണ്, ഈ മാഗ്നറ്റ് എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യാണ്. അതാണ് ഇതിൻ്റെ, അപ്പോൾ എപ്പോഴാണ് ഡിഫ്ലക്ഷൻ നിർത്തുന്നത് ആ സമയത്ത് എന്ത് ചെയ്യില്ല, ഇത് പിന്നെന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ മൂന്ന് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പോയിൻ്റ് ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ദ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ ഇൻഡ്യൂസിങ് EMF ഇൻ എ കോയിൽ ഈസ് നോട്ട് ദ ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ ബട്ട് അതായത് ജസ്റ്റ് ഫ്ലക്സ് ലിങ്ക് ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം, ഇത് വേരി ചെയ്യണം. ഓക്കെ, വേരി ചെയ്യണം, അതാണ് പറയുന്നത്. ദ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ ഇൻഡ്യൂസിങ് EMF ഇൻ എ കോയിൽ ഈസ് നോട്ട് ദ ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ ബട്ട് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ. അവിടെ ഫ്ലക്സ് ലിങ്കിങ് മാത്രം പോരാ, എന്ത് ചെയ്യണം, ചേഞ്ച് ഉണ്ടാവണം. നോ ചേഞ്ച് ഇൻ ഫ്ലക്സ്, നോ EMF ഇൻഡ്യൂസ്ഡ് കോയിൽ. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കിങ് ദ കോയിൽ ക്യാൻ ബി ബ്രോട്ട് അബൌട്ട് ഇൻ ടു വേസ്. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാകാം. ഒന്നില്ലെങ്കിൽ കണ്ടക്ടർ മൂവ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കാം, അതായത് കോയിൽ മൂവ് ചെയ്തിട്ട് മാഗ്നറ്റ് സ്റ്റേഷനറി ആക്കി വെക്കാം. അല്ലെങ്കിൽ അത് DC ജനറേറ്ററിൻ്റെ കേസിലാണ് കണ്ടക്ടർ മൂവ് ചെയ്യും, ഈ വലിയ മാഗ്നറ്റ് അവിടെ എന്ത് ചെയ്യും, സ്റ്റേഷനറി. രണ്ടാമത്തെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളുടെ ഫീൽഡ് അല്ലെങ്കിൽ കോയിലിന് എന്ത് ചെയ്യാം, കണ്ടക്ടർ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് നമ്മളുടെ മാഗ്നറ്റ് അല്ലെങ്കിൽ ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അതാണ് AC ജനറേറ്ററിൽ നമ്മൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, പക്ഷേ ഫീൽഡ് മാഗ്നറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇൻ ഈദർ കേസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് രണ്ടിൻ്റെയും സെയിം ആണ് പ്രിൻസിപ്പിൾ, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫ്ലക്സ് ലിങ്കിങ് ദ കണ്ടക്ടർ ഈസ് ചേഞ്ച്ഡ്. രണ്ടിലും എന്താണ്, ഫ്ലക്സ് ലിങ്കിങ് ദ കണ്ടക്ടർ ചേഞ്ച് ചെയ്യണം. ഇനി EMF അത് കഴിഞ്ഞ് ഹെൻസ് കറണ്ട് ഇൻ ദ കോയിൽ വിൽ പേഴ്സിസ്റ്റ് സോ ലോങ് ആസ് ദ ഫ്ലക്സ് ലിങ്കിങ് ദം ഈസ് ചേഞ്ചിങ്. ഈ ഫ്ലക്സ് ലിങ്കിങ് ചേഞ്ചിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇനി ഫ്ലക്സ് ലിങ്കേജസ്, നെക്സ്റ്റ് ടോപ്പിക്. ദ പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് എൻ ഓഫ് ദ കോയിൽ ആൻഡ് ദ ഫ്ലക്സ് അതായത് N ഇൻറ്റു 5 ലിങ്കിങ് ദ കോയിൽ ഈസ്
കോൾഡ് ഫ്ലക്സ് ലിങ്കേജ്. ഒന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആൻഡ് ദ മാൻറ്റ് ഫ്ലക്സ്. ലിങ്കിങ് ദ കോയിൽ ഈസ് കോൾഡ് മാൻറ്റ് ഫ്ലക്സ് അല്ല ഫ്ലക്സ് ലിങ്കേജസ്. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ഫൈവ് ആണ്. ഇനി നമ്മളുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നത് വെച്ചാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ്. അപ്പോൾ ഇഫ് എൻ ഈസ് ദ നമ്പർ ഓഫ് ടേൺസ്, എൻ ആണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്കിങ് ദ കോയിൽ ചേഞ്ചസ്, അതായത് ഇൻക്രീസിങ് ഫ്രം ഫൈവ് വൺ ടു ഫൈവ് ടു ആണെങ്കിൽ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് പറയാം. നമ്മളിവിടെ ഫ്ലക്സ് ലിങ്കേജ് എൻ ഫൈവ് ആണ്, പക്ഷേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹയർ പൊസിഷൻ ടു ലോവർ പൊസിഷൻ, അതായത് ഇൻക്രീസ്ഡ് പൊസിഷൻ. എൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് ആണ് അതിനെ എൻ ഫൈവ് ടു മൈനസ് എൻ ഫൈവ് വൺ വിത്ത് റെസ്പെക്ട് ടു ടി, അതാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഫ്ലക്സ് ലിങ്കേജസ്.